നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ പുരുഷന്മാരിൽ ലിംഗോദ്ധാരണത്തിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ പുരട്ടുന്ന ഒരു തൈലത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. മൃഗമദ തൈലം എന്നാണ് ആ തൈലത്തിൻ്റെ പേര്. അതുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ഈ തൈലത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപേ അഖിൽ എന്നൊരു വൃക്ഷത്തെക്കുറിച്ച് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അഖിൽ അഗരു, കൃമിജന്തം, യോജകം, രാജാർഹം, പ്രവരം, വംശിക, വംശകം, കൃമിജം എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഈ വൃക്ഷം ഒരു വലിയ വൃക്ഷമാണ്. ഇത് പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലുള്ള അഖിലുകളുണ്ട്. നേരത്തെ പറഞ്ഞതൊക്കെ അവയുടെ പേരുകളാണ്, പര്യായങ്ങളാണ്. അതിൽ മംഗല്യ, കൃഷ്ണഗരു, ഗാഹ എന്നു പറയുന്ന മൂന്ന് ഇനങ്ങളാണ് പ്രധാനമായും ഇന്ത്യയിലുണ്ടായിരുന്നത്. മംഗല്യ എന്ന് പറയുന്നത് കേദാർനാഥ് പരിസരങ്ങളിലും, കൃഷ്ണഗരു എന്ന് പറയുന്നത് ആസാമിലും ഗാഹ ഗുജറാത്തിലുമാണ് ധാരാളമായി ഉണ്ടായിരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരുപാട് വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മറ്റ് രാജവംശങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ നശിപ്പിക്കപ്പെട്ടതും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതും ഒക്കെ ഈ സുഗന്ധ ദ്രവ്യം, അതായത് ഈ സുഗന്ധദ്രവ്യം തരുന്ന ഈ അഖിൽ വൃക്ഷത്തിനെ ധാരാളമായി ഇത് വെട്ടി നശിപ്പിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സുഗന്ധം തരുന്ന, വളരെയധികം വിലയേറിയ ഒരു സുഗന്ധദ്രവ്യമാണ് ഈ അഖിൽ മരത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു അഖിൽ മരം നട്ടുപിടിപ്പിച്ചാൽ അത് സാധാരണ കാടുകളിലാണ് കാണുന്നത്. വളരെ കട്ടിയോടുകൂടിയ വലിയ വൃക്ഷമാണ്. ഒരു 40-45-50 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു തരം വണ്ടുകൾ ഈ മരത്തെ തുളയ്ക്കുകയും അങ്ങനെ തുളച്ച് ചെല്ലുമ്പോൾ ആ അഖിൽ മരം അതിന് ഒരു തരം ഫംഗസ് ബാധയുണ്ടാകും. ഇങ്ങനെയുണ്ടാകുന്ന ഈ ഫംഗസിനെ ചെറുക്കുന്നതിന് വേണ്ടി വൃക്ഷം ഒരു തരം ദ്രാവകത്തെ ഉൽപ്പാദിപ്പിക്കും. ഇത് അതി നല്ല മണത്തോടുകൂടിയ, അതായത് ഈ മരത്തിൻ്റെ തൊലിയൊക്കെ പൊട്ടി അതിൽ നിറന്ന് പുറത്ത് വരുന്ന ഒരു തരം എണ്ണയുണ്ട്. അതിനെ അഖിലിൻ്റെ പശ എന്നാണ് പറയുന്നത്. അഖിൽ പശ, ഈ തടി വാറ്റിയും ഇത് വാറ്റിയും സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പലതരം എണ്ണകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഔഷധപരമായി ആയുർവേദത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു വലിയ അണുനാശക ഗുണമുള്ളതാണ്. അഖിൽ കത്തിച്ച് പുകച്ചാൽ ആ ഭാഗത്തുള്ള അണുക്കളെ എല്ലാം നശിപ്പിക്കാനായിട്ട് കഴിയും. മഴക്കാലത്ത് തുണികളിലൊക്കെ ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാനും, പ്രസവിച്ച് കിടക്കുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകാതിരിക്കാനും, കുഞ്ഞുങ്ങളുടെ തുണി ഉണക്കിയെടുക്കുന്നതിനും ഒക്കെ ആയുർവേദത്തിൽ അഖിലാണ് പുകച്ചിരുന്നത്. തലമുടിയിലൊക്കെ നിറയെ കായുണ്ടാകുക, നനഞ്ഞ മുടി കെട്ടിയൊക്കെ വെച്ചിരിക്കുമ്പോൾ കായുണ്ടാകും. ഈ കായെ മാറ്റുന്നതിന് വേണ്ടിയും അഖിലിട്ട് പുകയ്ക്കുമായിരുന്നു. ഇത് ഏറ്റവും വില കൂടിയ, കിട്ടാൻ പ്രയാസമുള്ള ഒരു വലിയ വസ്തുവായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇതിന് വ്രണങ്ങളെ കരിക്കാനായിട്ട് നല്ല ശക്തിയുണ്ട്. പണ്ടൊക്കെ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ നന്നായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ വ്രണങ്ങളെയൊക്കെ കരിക്കുന്നതിന് വേണ്ടി അഖിൽ പുകയ്ക്കുകയും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അഖിൽ പുകയ്ക്കുകയും ചർമ്മരോഗങ്ങളെ തടയുന്നതിന് വേണ്ടി അഖിൽ പുകയ്ക്കുകയും അതുപോലെ അതിൻ്റെ എണ്ണ പുരട്ടുകയും അഖിൽ പൊടിച്ച് അതിൽ തടി പൊടിച്ച് വിതറുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് പല രാജ്യത്തേക്കും ഈ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റും അഖിലിൻ്റെ എണ്ണ ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗന്ധവും ഉന്മേഷവും ഒക്കെ തരുന്ന ഈ അഖിലിൻ്റെ എണ്ണ ആമവാദത്തിനും സന്ധിവാദത്തിനും ഒക്കെ വളരെ നല്ലതായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മനോരോഗങ്ങൾ, അപസ്മാരം തുടങ്ങിയവയുടെ മരുന്നുകളിൽ അഖിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
നാഡീ നരമ്പുകൾക്കൊക്കെ നല്ല ഉത്തേജനം തരുന്നതിന്, നല്ല മാനസികമായ ഉല്ലാസം തരുന്നതിന് ഒക്കെ ഈ അകിലിൻ്റെ എണ്ണയ്ക്ക് കഴിയുമായിരുന്നു. ഇന്ന് കേരളത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് അകിലിൻ്റെ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതായത് അകിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് നല്ലപോലെ പാകമാകുന്ന സമയത്ത് അതിൽ ആർട്ടിഫിഷ്യലായി അതിലേക്ക് ഫംഗസുകളെ പ്രവേശിപ്പിച്ച് ഈ അകിൽ മരം അതിനോട് പ്രതികരിച്ച് അതിൽ നിന്ന് പശ ഊറി വരികയും അത് സുഗന്ധമായ എണ്ണ ഉണ്ടാക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിൽ നിന്നാണ് അകിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ വനങ്ങൾ കൊള്ളയടിച്ച് ഇങ്ങനെയുണ്ടാകുന്ന സുഗന്ധദ്രവ്യങ്ങളും നമ്മുടെ വിലമതിക്കാനാവാത്ത എല്ലാ വനസമ്പത്തുകളെയും കൊള്ളയടിച്ച് കൊണ്ടുപോയതിൽ പ്രധാനപ്പെട്ട നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അകിൽ. ഇന്ന് കേരളത്തിൽ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അവിടെയും ഇടയുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇപ്രകാരമുള്ള കൃത്രിമമായി വണ്ടുകൾ തന്നെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് അതിൽ തുളച്ച് വൃക്ഷം അതിനെ പ്രതികരിക്കുമ്പോഴുണ്ടാകുന്ന ആ എണ്ണയോളം ഗുണം അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് കാണുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അകിലിൻ്റെ എണ്ണ ഇത് നല്ല നമ്മുടെ മാനസികമായ നല്ല ഉല്ലാസം കിട്ടുന്നതിനും നല്ല ഉന്മേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനും ശരീരത്തിൽ നിന്ന് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിനും നല്ല സമാധാനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് ഈ അകിൽ. സുഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ മണവും ഒക്കെ ലൈംഗികത ആസ്വദിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ ഈ അകിലിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ആയുർവേദത്തിലെ ആരോഗ്യ കൽപദ്രുമം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആയുർവേദ സമ്പത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അകിൽ. അപ്പോൾ ഇനി ഈ അകിലിൻ്റെ പ്രായമാകുമ്പോൾ ആ മരം പൊട്ടി അതിൽ നിന്ന് ഊറി വരുന്ന ഈ അകിലിൻ്റെ പശ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൃഗമദ തൈലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ഈ മൃഗമദ തൈലം ഉണ്ടാക്കുന്നതിൻ്റെ അകിലിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ തടി നമ്മൾ നന്നായിട്ട് കത്തിക്കുകയാണെങ്കിൽ അതിന് നല്ല ഒരു പ്രത്യേക പ്രകാശവും നല്ല സുഗന്ധവും ഒക്കെ ഉണ്ടായിരിക്കും. അതിലടങ്ങിയിരിക്കുന്ന തൈലത്തിൻ്റെ ഗുണമാണ്. രൂക്ഷം, തീക്ഷ്ണം, ഉഷ്ണം, കയ്പ്, എരിവ് തുടങ്ങിയ ഗുണങ്ങളാണ് ഈ അകിലിനുള്ളത്. അപ്പോൾ അകിൽ എണ്ണ അതിൻ്റെ കാതൽ അങ്ങോട്ട് പൊടിച്ച് ഈ എണ്ണയ്ക്കകത്ത് കുഴച്ച് ചർമ്മ രോഗങ്ങൾക്കൊക്കെ നമ്മൾ പുരട്ടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തടിയും എണ്ണയും പശയും ആണ് ഇതിൻ്റെ ആരോഗ്യ ഗുണം, ഇതിനകത്തുള്ള ഗുണം എന്ന് പറയുന്നത്. അതിൻ്റെ തടിയും എണ്ണയും പശയുമൊക്കെയാണ് ഔഷധമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. മൃഗമദ തൈലം ആയുർവേദത്തിൽ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. കസ്തൂരി ഒരു മാഷ തൂക്കം. കസ്തൂരി എന്ന് പറയുന്നത് മൃഗനാഭി മൃഗമദം സഹസ്രവിൽ കസ്തൂരിക വേദമുഹ്യ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. മൂന്ന് തരത്തിലുള്ള കസ്തൂരി പണ്ട് ഉപയോഗിച്ചിരുന്നു. കാശ്മീരജം, നേപ്പാളജം, കാമരൂപജം, അതുണ്ടാകുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ആ കസ്തൂരി കിട്ടാനേ ഇല്ല. അത് ഒരു മൃഗത്തിൻ്റെ ഗ്രന്ഥിയിൽ നിന്നാണ് എടുത്തിരുന്നത്. ഭയങ്കര മണമുള്ള ഒരു ഔഷധമായി അന്ന് ഉപയോഗിച്ചിരുന്നു. ഇന്ന് അതൊന്നും കിട്ടാനും ഇല്ലാത്തതാണ്. അത് ഒരു മാഷ തൂക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാഷം എന്ന് പറഞ്ഞാൽ മുക്കാൽ ഗ്രാം, അതാണ് ഒരു മാഷം. അകിൽ കറ, നേരത്തെ പറഞ്ഞില്ലേ ഈ അകിൽ മരത്തിൻ്റെ
തോല് പൊട്ടി ഉണ്ടാകുന്ന കറ, അതും ഇതുപോലെ തന്നെ 3/4 ഗ്രാം ഒരു മാഷ തൂക്കം. ഇലക്കള്ളിപ്പാല്, അതും ഒരു മാഷ തൂക്കം. ഇത് 3/3 ഗ്രാം വീതം. അതിൻ്റെ കൂടെ ബദാം തൈലം, അതിന് വാദാമ തൈലം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 5 തോലയാണ്. ഒരു തോല എന്ന് പറഞ്ഞാൽ 6 ഗ്രാമാണ്. 6×5=30 ഗ്രാം. 30 ഗ്രാം മാഷ തൈല ബദാം തൈലവും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കസ്തൂരി, അഖിൽ കറ, ഇലക്കള്ളിപ്പാല, ഇവ 3/4 ഗ്രാം വീതം. അതാണ് ഒരു മാഷ തൂക്കം വീതം. ഇവയെല്ലാം കൂടി കുപ്പി പോലുള്ള ഒരു അമ്മിയിൽ അരച്ച്, അതായത് നല്ല ഭംഗിയായിട്ട് അരച്ച് എടുക്കണം. കുപ്പിയുടെ അമ്മിയിൽ വെച്ചാണ് ഇത് അരച്ചെടുക്കേണ്ടത്. എന്നിട്ടോ നല്ല വായ വീതിയുള്ള കുപ്പിയിലാക്കി അടച്ച് 1 മാസം വയ്ക്കണം. അതിനുശേഷം മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന തൈലം പതുക്കെ ഊറ്റിയെടുക്കണം. അടിയിലുള്ള ഊറൽ അത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അത് തള്ളിക്കളയുകയും വേണം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഈ തൈലം കൊണ്ട് തതസ്യ മർദ്ദനം, അത് പുരട്ടുന്നത് കൊണ്ട് കുര്യാത് ധ്വജേ സുപ്തധ്വജേ നരഹ, ധ്വജം എന്ന് പറഞ്ഞാൽ ലിംഗം, നിഹത്യ ധ്വജസൈതില്യം ധ്വജേച്ഛായ കരോതുല്യം മുഷ്ടിമൈഥുനം സൃഷ്ട പ്രതികൂല തഥാ മനോവിധാനജശ്ചാപി ധ്വജഭംഗോ വിനശ്യതി. ഇത് 2-3 തുള്ളി ലിംഗത്തിൽ പുരട്ടുന്നതുകൊണ്ട് ലിംഗശിഥലത, അതായത് നശിച്ച ലിംഗോത്ഥാനത്തെ പുനഃസൃഷ്ടിക്കാനും മുഷ്ടിമൈഥുനം കൊണ്ടോ പ്രതികൂലമൈഥുനം കൊണ്ടോ ഉണ്ടായ മനോവിഘാത ധ്വജഭംഗവും നശിക്കും. ഈ യോഗം സത്യമായും ധ്വജഹർഷത്തെ ഉണ്ടാക്കും എന്നാണ് ആയുർവേദം ത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകളൊന്നും തന്നെ ഇന്ന് കിട്ടാനില്ലാത്തതാണ്. കസ്തൂരിയെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ അഖിൽക്കറയും, അഖിലിൻ്റെ 1 ഗ്രാം എണ്ണയ്ക്കും മറ്റും 10,000,000 രൂപയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ, അതിന് ഊദ എന്നും അറബിയിൽ പറയും. ഊദ വളരെ സുഗന്ധത്തെ ഉണ്ടാക്കുന്ന ഒരു തൈലമാണ്. നല്ല ഉത്സാഹവും സന്തോഷവും അതിൻ്റെ മണം തന്നെ കേട്ടാൽ നല്ല ഗുണമാണ്. അപ്പം ഈ അഖിൽക്കറയും ഇലക്കള്ളിപ്പാല പിന്നെ കിട്ടാനായിട്ട് പറ്റും. ഇതെല്ലാം കിട്ടാനില്ലാത്തത് കൊണ്ട് ഈ മൃഗമദ തൈലം ഇന്ന് ഉണ്ടാക്കി വിൽക്കാനോ മറ്റോ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വിൽക്കാനുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ അതിൽ കൃത്യമായിട്ട് ഉണ്ടോ എന്നും അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മരുന്നുകളൊന്നും കിട്ടാനില്ലാത്തതുണ്ട്. പക്ഷെ അന്ന് അതെല്ലാം ധാരാളമായി കിട്ടിയിരുന്നു. ധാരാളം സ്ത്രീകൾ ഭർത്താവിന് വേണ്ടി മൃഗമദ തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ മൃഗമദ തൈലം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇന്ന് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്തത്. മരുന്നുകളും ഉണ്ടാക്കുന്നതും ഒക്കെ അതിന് അംഗീകാരം ലഭിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മരുന്നും ചികിത്സയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. വീഡിയോ അറിവിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആയുർവേദ പാഠങ്ങൾ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കേണ്ടതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.